ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആകസ്മികം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമ്മുടെ ഇടയിൽ നിന്ന് ശരീരപ്രകാരം വേർപിരിഞ്ഞു പോയിരിക്കുന്ന ആരാധ്യനായ ശ്രീ എം ജി ജോർജിൻ്റെ നിര്യാണം. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജോയിച്ചായനായും മുതിർന്നവർക്ക് ജോയിയായും ജോലിക്കാർക്ക് ജോർജായനായും അങ്ങനെ പല വിധത്തിൽ വാത്സല്യത്തോടെ അറിഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരികപ്രകാരമുള്ള വേർപാടിൽ നമുക്കൊക്കെയും ദുഃഖവും സങ്കടവുമുണ്ട്. പക്ഷേ ദിവന്തമ്പുരാൻ ചൊല്ലുന്ന സമയത്ത് ആരായാലും പോയേ ഒക്കെയുള്ളൂ. 1982 മുതൽ ദേഹവുമായി വളരെ അടുത്ത പരിചയവും അടുപ്പമുണ്ട്. അത് ഞങ്ങൾ തുടർന്നും പാലിച്ചുകൊണ്ട് പോയിരുന്നു. ഏകദേശം 50 വർഷത്തോളം കാലം ആ പരിചയം പുതുക്കിയിരുന്നു. ഫരീദാബാദ് ഡൽഹിയിൽ കുറച്ച് നാൾ അച്ഛനായിരുന്ന കാലത്ത് ഫരീദാബാദിൽ അവിടുത്തെ മെമ്പറായിരുന്നു. ഈ നാം സ്മരിക്കുന്നതായ ഭാഗ്യസ്മരണാർഹനായ അദ്ദേഹം ആ നാം പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിൻ്റെ കാവൽ ഭടൻ പോലെയായിരുന്നു അദ്ദേഹം. സഭയുടെ വിശ്വാസം അത്യുത്തമമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ അത്യുത്തമമാണ്. കുമ്പിടിയിലും പ്രാർത്ഥനയും നോമ്പും അനുഷ്ഠാനങ്ങളും എല്ലാം സഭയിൽ പാലിക്കപ്പെടുന്നത് അനുഗ്രഹത്തിനാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച ആളാണ്. കുഞ്ഞു പ്രായത്തിലെ ബർഹായിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ചത് കാരണം മുതിർന്നു കഴിഞ്ഞും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ആരാധനയോടും അതുപോലെ സഭയോടുമുള്ള ഭക്തി, എല്ലാറ്റിനും ഒരു ദൈവത്തോടുമ്പാകെ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. പരിശുദ്ധ പരമേശ്വര തിരുമേനിയുടെ ഓർമ്മ ദിവസം, അതായത് നവംബർ 2 ജന്മമെടുത്തതുകൊണ്ട് ആയിരിക്കാം പരമേശ്വര തിരുമേനി ആയിരുന്നു ഏറ്റവും വലിയ വിശുദ്ധനായി കണക്കാക്കിയിരുന്നത്. ഭക്തന്മാരെയും അതുപോലെ തന്നെ അച്ഛന്മാരെയും പ്രത്യേകമായി സ്നേഹിക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ കൊടുക്കുവാനും പ്രത്യേകം അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകം അനുസ്മരിക്കേണ്ടതായ കാര്യമാണ്. 40,000 ചിലവാനും പേർക്ക്, ഏകദേശം 50,000 പേർക്ക് ജോലി കിട്ടുവാൻ തക്കവണ്ണമുള്ള വ്യവസായ ശൃംഖലയുടെ അധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹം കപ്പിത്താനായിരുന്നുകൊണ്ട് നയിച്ചതുകൊണ്ടാണ് അവരുടെ കുടുംബമായി ഉണ്ടായിരുന്ന ആ വ്യവസായം ബാങ്കിങ് മേഖല അത്രമാത്രം വിപുലപ്പെട്ടത്. കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലും അത് ഒന്നായിട്ട് തന്നെ വളർന്നു വന്നു. പല കൊടുങ്കാറ്റുകളിലും പല പണമിടപാട് സ്ഥാപനങ്ങളും തകർന്നു പോയെങ്കിലും ഇത് പിടിച്ചിരുന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. സഹോദരങ്ങളുമായിട്ടുള്ള കുടുംബ ബന്ധം അരക്കെട്ടുറപ്പിച്ച് പരിശുദ്ധാത്മാവിൽ കാത്തു പരിപാലിച്ച ആളാണ് അദ്ദേഹം എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട സംഗതിയാണ്. ബാങ്കിങ് മേഖല പുഷ്ടിപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരേണ്ട ആതുര സേവന രംഗത്ത് മുത്തൂറ്റ് ഹോസ്പിറ്റലുകൾ ശക്തി പ്രാപിച്ചു വരുന്നു. അതുപോലെ തന്നെ വ്യവസായ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ ചുവടുവയ്പ് നടത്തുന്നുണ്ട്. അവിടെ അനേകം കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ തക്കവണ്ണം സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്ഥാപനവും എല്ലാം പടുത്തുയർത്തുവാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടു. സഭയ്ക്ക് വേണ്ടി നിർമ്മലമായ സേവനം അനുഷ്ഠിച്ച, ദൈവത്തെ ആരാധിച്ച് ജീവിച്ച അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവംതമ്പുരാൻ അനുഗ്രഹങ്ങളുടെ പ്രതീസ നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ദൈവംതമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹം സഭയോടും എല്ലാത്തിനും ദൈവത്തോടും അർപ്പിച്ചതായ സ്നേഹത്തിനും
വിധേയത്വത്തിനും എല്ലാം നന്ദിയും സ്നേഹവും അർപ്പിക്കുന്ന മറ്റുള്ളവരെ പരിപാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ബാക്കി ഒരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.